അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വ അലാ ആലിഹി വസഹബി അജ്മാഇൻ. വളരെ നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ്, അത് കവർന്നെടുക്കുന്നില്ല. എങ്കിലും ഈ സ്ഥാപനത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. തിരൂരങ്ങാടി എന്ന പ്രദേശത്തെ ഇന്നീ രൂപത്തിൽ പരിവർത്തിച്ച വ്യക്തികൾ ഏറ്റവും ഉന്നതനായ വ്യക്തിയാണ് കെ എം മൗലവി സാഹിബ്. പഴയകാലത്ത് ആളുകൾ അറിവിന് വേണ്ടി ഫത്വ തേടി വന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കായിരുന്നു. നമുക്കറിയാം, കെസി അബൂബക്കർ മൗലവി, ഉമ്മർ മൗലവി, അവരുടെയെല്ലാം ചരിത്രങ്ങൾ പറയുമ്പോൾ, കെ എം മൗലവിയുമായുള്ള സംഭാഷണങ്ങളും എല്ലാം കേൾക്കുമ്പോൾ, അന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് വിജ്ഞാനം നേടിപ്പോയിരുന്ന ആളുകളായിരുന്നു ഇന്ന് കേരളത്തിലുള്ള മിക്ക പണ്ഡിതന്മാരും അവരുടെ തലമുറയിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇന്ന് കെ എം എം അറബിക് കോളേജ് എന്ന സ്ഥാപനം നമ്മുടെ എത്തിങ്ങാനയുടെ കീഴിൽ പ്രവർത്തിക്കുന്നത്. നേരത്തെ ഇവിടെ ഇ കെ അഹമ്മദ്കുട്ടി സാഹിബ് സൂചിപ്പിച്ച പോലെ അതിന് വേണ്ടിയ ഒരു പരിഗണന ഈ നമുക്ക് ഞാനടങ്ങുന്ന മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ട രൂപത്തിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. അത് കാരണം എന്നെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ, ഈ നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ കെ എം മൗലവിയും എം കെ ആജി സാഹിബെല്ലാം, എം കെ ആജി സാഹിബ് ഏത് വേദിയിൽ പ്രസംഗിക്കാൻ എണീക്കുമ്പോഴും ഖുറാനും സുന്നത്തുമനുസരിച്ച് ജീവിക്കണമെന്ന വാക്ക് തുടങ്ങിക്കൊണ്ടാണ് സംസാരിക്കാറ്. അവർക്കെല്ലാം ഒരു പരമമായ ലക്ഷ്യമുണ്ടായിരുന്നു. ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ ഇത് ഈ ആദർശം, ഈ തൗഹീദി ആദർശം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത്, അത് ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു പോയ ആളുകളിൽ നിന്നാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. പല ഭാഗങ്ങളിലും പള്ളികൾ സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും പഠിച്ച പൂർവ്വകാല വിദ്യാർത്ഥികളിൽ നിന്നാണ് അങ്ങനെ പല ഭാഗങ്ങളിലും പ്രവർത്തനം ഉണ്ടായിട്ടുള്ളത്. ഇന്നും പല വേദികളിലും, പ്രസംഗവേദികളിലും നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുണ്ട്. പക്ഷേ പിൽക്കാലത്ത് അതിന് കുറച്ച് മാന്യം സംഭവിച്ചോ എന്ന് സംശയമുണ്ട്. കാരണം ഇന്നിവിടെ 184 വിദ്യാർത്ഥിനികൾ പഠിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളാണെങ്കിൽ 30-38 വിദ്യാർത്ഥികളാണ് പഠിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ന് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അറബിക് കോളേജ് ഏറ്റവും കൂടുതൽ നന്നായി നടത്താൻ കഴിയുന്ന ഒരു മാനേജ്മെൻ്റാണ് നമ്മുടെ മാനേജ്മെൻ്റ്. കാരണം സാമ്പത്തികമായുള്ള പരാധീനതകൾ ഉണ്ടായിരുന്ന ഒരു കാലത്താണ് ഇവരിത് ആരംഭിച്ചത്. ഒരു നേരത്തെ ഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിക്കാനില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഇത് ആരംഭിച്ചത്. ഇന്ന് ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കാൻ പ്രയാസപ്പെടുന്നൊരു കാലമാണ്. കാരണം ചില സൽക്കാരങ്ങളും വിരുന്നുകളും എല്ലാമായിട്ട് ഭക്ഷണം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നാട്. പക്ഷേ ആ കാലഘട്ടത്തിൽ പോലും ഏറ്റവും അനിവാര്യമായ ഈ വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസത്തിന് ഒന്നുകൂടി ഊന്നൽ നൽകാൻ ഞാനടങ്ങുന്ന ഈ മാനേജ്മെൻ്റ് ശ്രമിക്കും. ഇൻഷാല്ലാ അതിനുവേണ്ടി നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുക. പടച്ചവനെ അത് ഏറ്റവും ഉന്നതിയായ നിലയിൽ എത്തിച്ചു തരട്ടെ. ഇത് തുടങ്ങിവെച്ച മഹാന്മാരായ നമ്മുടെ നേതാക്കൾക്കും, അതേപോലെ തന്നെ ഇത് നടത്തിക്കൊണ്ടുപോയിരുന്ന സി എച്ച് കുഞ്ഞാമദാജി, ഇബ്രാഹിമാജി, കാരട മുഹമ്മദാജി, പി എച്ച് എം എൽ മുഹമ്മദാജി തുടങ്ങിയ നേതാക്കൾക്കെല്ലാം അള്ളാഹു നാളെ അവരെയും നമ്മളെയെല്ലാം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഈ സ്ഥാപനത്തിൽ നിന്നും പഠിച്ചു പോയി ഈ പഠിച്ച വിദ്യാഭ്യാസം പൊതുസമൂഹത്തിൽ ഉപയോഗപ്പെടുത്തണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. അള്ളാഹു നമ്മുടെ സ്ഥാപനത്തെ ഏറ്റവും ഉന്നതിയിലെത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.